കളമശ്ശേരി നഗരസഭയിലെ അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി തർക്കം എഐ ഗ്രൂപ്പ് തർക്കം മൂർച്ഛിക്കുന്നു ഈ ഗ്രൂപ്പ് വിട്ടു നിന്നു ഐ ഗ്രൂപ്പ് ഓഫീസ് പൂട്ടി താക്കോലുമായി പോയി വിശദാംശങ്ങളുമായി ഡാനി പോൾ ചേരുന്നു ഡാനി എന്താണ് കളമശ്ശേരി നഗരസഭയിൽ തർക്കം ഏതടിസ്ഥാനത്തിലാണ് എന്താണ് ഉപാധികൾ പ്രജീഷ് നഗരസഭാ അധ്യക്ഷയെ ചൊല്ലി തുടക്കം മുതൽ അതായത് തെരഞ്ഞെടുപ്പ് ഫലം വന്നത് മുതൽ നിലനിൽക്കുന്ന തർക്കമാണ് ഇന്ന് അതിന്റെ മൂർദ്ധന്യതയിലേക്ക് എത്തിയിരിക്കുന്നു ഐ ഗ്രൂപ്പ് നേരത്തെ നഗരസഭാ അധ്യക്ഷനായിരുന്ന ഐ ഗ്രൂപ്പ് നേതാവായിരുന്ന ജമാൽ മണക്കാടിന്റെ ഭാര്യ റുഖിയ ജമാലിന്റെ പേരാണ് മുന്നോട്ട് വെക്കുന്നത് ഇവർ ഇതാദ്യമായാണ് കൗൺസിലിലേക്കോ ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തന രംഗത്തേക്കോ കടന്നു വരുന്നത് ഇവരുടെ പേരാണ് ആദ്യമായി മുന്നോട്ട് വെച്ചത് പക്ഷേ എന്നാൽ ഈ പേര് കഴിഞ്ഞ ദിവസം കെ പി സി സി പ്രസിഡന്റ് നേരിട്ട് തന്നെ ഇടപെട്ട് തടഞ്ഞിരുന്നു ഇത് നടപ്പാക്കാൻ അനുവദിക്കില്ല കാരണം ഇപ്പോൾ നിലവിലുള്ള കെ പി സി സി നോംസിന്റെ അടിസ്ഥാനത്തിൽ പുതുതായി വരുന്ന ഒരാൾക്ക് നഗരസഭ അധ്യക്ഷ സ്ഥാനം കൊടുക്കുക സാധ്യമല്ല എന്നൊരു കർശന നിലപാട് നേരത്തെ പല നഗരസഭകളിലും എന്ന പോലെ ഇവിടെയും സ്വീകരിച്ചിരുന്നു എന്നാൽ ഈ നിർദ്ദേശം ഐ ഗ്രൂപ്പ് നിരാകരിക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇന്ന് ചേർന്നിരുന്ന ഇവരെ പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ചേരാനിരുന്ന മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഐ ഗ്രൂപ്പ് പ്രവർത്തകർ താഴിട്ട് കൂട്ടി ഇതേ തുടർന്ന് അടുത്ത ഒരു ഹോട്ടൽ മുറിയിലേക്കാണ് ഇന്ന് ഡി സി സി പ്രസിഡന്റ് നേതൃത്വത്തിൽ യോഗം നടന്നത് ഡി സി സി പ്രസിഡന്റ് ഇപ്പോൾ വിപ്പ് നൽകിയിരിക്കുകയാണ് ജെസ്സി പീറ്റർ എന്ന മുൻ കൗൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവുമായ എ ഗ്രൂപ്പിന്റെ നേതാവായ ജെസ്സി പീറ്ററിന്റെ പേരാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഇന്ന് വിപ്പ് നൽകിയ സ്ഥിതിക്ക് അത് എല്ലാ കോൺഗ്രസ് അംഗങ്ങളിലും തന്നെ കൗൺസിൽ അംഗങ്ങളും തന്നെ അനുസരിക്കാനുള്ള ബാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറയുകയുണ്ട് ഇല്ലെങ്കിൽ കർശന നടപടിയായിരിക്കും സ്വീകരിക്കേണ്ടി വരികയെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ന് 11 മണിക്കാണ് കൗൺസിൽ ഹാളിൽ യോഗം ചേരുക നിലവിൽ ഇതുവരെ ഐ ഗ്രൂപ്പ് യാതൊരുവിധ സമവായത്തിനും തയ്യാറായിട്ടില്ല 12 അംഗങ്ങളാണ് ഐ ഗ്രൂപ്പിനുള്ളത് 6 അംഗങ്ങളാണ് എ ഗ്രൂപ്പിനുള്ളത് 5 മുസ്ലിം ലീഗ് അംഗങ്ങളുണ്ട് നിലവിൽ 4 സ്വതന്ത്രന്മാരും ഇവിടെയുണ്ട് ഇതിൽ മൂന്നോളം സ്വതന്ത്രർ കോൺഗ്രസിനെ അനുകൂലിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിൽ പോലും വളരെ നിർണായകമാണ് വോട്ടെടുപ്പ് 16 അംഗങ്ങൾ എൽ ഡി എഫിനും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ വിപ്പ് ലംഘിക്കുന്നതിന്റെ സ്വഭാവം അനുസരിച്ച് വിപ്പിന്റെ ആര് ലംഘിക്കാൻ തയ്യാറാവുന്ന ഇതിൽ എന്ത് നടപടി സ്വീകരിക്കുന്നതനുസരിച്ച് മാത്രമായിരിക്കും നിലവിൽ യു ഡി എഫിന് ഭൂരിപക്ഷമുള്ള അധ്യക്ഷയെ തീരുമാനിക്കുക ഏതായാലും വളരെ വലിയൊരു വഴക്കിലേക്ക് തന്നെ വലിയൊരു ഗ്രൂപ്പ് വഴക്കിലേക്ക് തന്നെ ഇപ്പോൾ കളമശ്ശേരിയിൽ കളമൊരുങ്ങിയിരിക്കുകയാണ് പ്രജീഷ് അവസാന നിമിഷത്തിലെ ഈ ഒരു അപസ്വരം അല്ലെങ്കിൽ അത് മൂർച്ഛിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ എന്തായാലും ഡി സി സി കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലാണോ അതോ കെ പി സി സിയിലെ ജില്ലയിലെ ഭാരവാഹികൾ ആരെങ്കിലും ഇടപെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അടക്കം എത്തുകയാണോ നിലവിലെ സാഹചര്യത്തിൽ ഡി സി സിക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നൊരവസ്ഥ അതൊരു സത്യം തന്നെയാണ് കാരണം ഡി സി സി പ്രസിഡന്റിനെ അനുസരിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഡി സി സി നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നെങ്കിൽ ഇന്ന് ഈ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലേക്ക് ഐ ഗ്രൂപ്പിലെ അംഗങ്ങൾ എത്തിച്ചേരേണ്ടതായിരുന്നു ഐ ഗ്രൂപ്പിൽ അവർ എത്തിച്ചേർന്നില്ല എന്നും മാത്രമല്ല നിലവിൽ യാതൊരുവിധ ആശയ വിനിമയത്തിന് പോലും അവർ തയ്യാറായിട്ടില്ല തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു റുഖിയ ജമാലിനെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എത്തിക്കുക എന്ന നിലപാടിൽ യാതൊരുവിധ മാറ്റവുമില്ല എന്ന് തന്നെയാണ് അവർ തുടരുന്നത് അതുകൊണ്ട് തന്നെ ഡി സി സി നേതൃത്വത്തിന് ഈ ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നത് ചോദ്യം തന്നെയാണ് 11 മണിക്ക് കൗൺസിൽ ഹാളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് ഒരു സമവായത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നൊരു പ്രതീക്ഷ ഇവർക്കുണ്ട് വിപ്പ് നൽകിയ സ്ഥിതിക്ക് ഏതെങ്കിലും ചില കൗൺസിലർമാർ ഈ 12 പേരിൽ നിന്ന് കുറച്ചു പേരെങ്കിലും ഇപ്പോൾ ഏത് വിഭാഗത്തിനൊപ്പം ചേരുമെന്നൊരു പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം എന്നത് വോട്ട് എടുത്തതിന് ശേഷം മാത്രമാണ് നിലവിൽ അറിയാൻ കഴിയുക നിലവിലെ സ്ഥിതിയിൽ ഇപ്പോൾ കെ പി സി സി അടക്കമുള്ള ഏതെങ്കിലും നേതാക്കൾ ഇടപെട്ട് സംസാരിക്കേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് പ്രജീഷ് ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്